വിദേശികൾക്ക് 220 ദിർഹവും സ്വദേശികൾക്ക് 120 ദിർഹവുമാണ് ഫീസ്. രാജ്യത്തിനു പുറത്തുള്ളവർ 320 ദിർഹം നൽകണം. 2 മുതൽ 7 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് ലഭിക്കും. ദീർഘകാലം യുഎയിൽ താമസിക്കുന്ന വ്യക്തി പുതിയ തൊഴിൽ വിസയിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കാലാവധി കഴിഞ്ഞ് തിരിച്ചറിയൽ കാർഡുള്ളവർ ആ വിവരം കൈമാറിയാലും മതി. വിദേശത്തുള്ളവർ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി വിരലടയാളം പകർത്തി ഏറ്റവും അടുത്തുള്ള യുഎ എംബസിക്ക് കൈമാറണമെന്നും നിബന്ധനയുണ്ട്. വിവരങ്ങൾക്ക് 901 എന്ന നമ്പറിലോ ദുബായ് പോലീസ് വെബ്സൈറ്റ് വഴിയോ ബന്ധപ്പെടാം. പുതിയ വിസ അപേക്ഷയോടൊപ്പം സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണമെന്ന് കഴിഞ്ഞ ദിവസമാണ് അധികൃതർ വ്യക്തമാക്കിയത്. 4 ഫെബ്രുവരി മുതൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് തൊഴിൽ വിസ ലഭിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. പുതുതായി യുഎയിൽ ജോലി തേടുന്നവർ സ്വന്തം രാജ്യത്തുനിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത്. മറ്റൊരു രാജ്യത്ത് 5 വർഷത്തിൽ കൂടുതൽ താമസിക്കുന്നവരാണെങ്കിൽ ആ രാജ്യത്തു നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതാത് രാജ്യങ്ങളിലെ യുഎഇ നയതന്ത്ര കാര്യാലയങ്ങളിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തുകയും വേണം. തൊഴിൽ വിസ എടുക്കുന്നവർക്ക് മാത്രമാണ് പുതിയ നിയമം ബാധകമാവുക. ആശ്രിതരെയും സന്ദർശക ചികിത്സാ വിസയിൽ എത്തുന്നവരെയും പുതിയ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ജീവൻ ന്യൂസ്, ദുബായ്.